നമസ്കാരം ഇൻഡാന ജോൺസ് ആൻഡ് ദി ലാസ്റ്റ് ക്രൂസേഡ് എന്ന സിനിമയിൽ ഹാരിസൺ ഫോർഡും ഷോൺ കോണറിയും തിരുവത്താഴ സമയത്ത് ഏഷ്യ ഉപയോഗിച്ച കാസവടി തേടി നിഗൂഢതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന രംഗമുണ്ട് പ്രേക്ഷകരെ മുഴുവൻ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ആ ഹോളിവുഡ് സിനിമയുടെ അവസാന രംഗങ്ങൾ ചിത്രീകരിച്ചത് ഇന്നും നിഗൂഢതകൾ മായാതെ നിൽക്കുന്ന ജോർദാനിലെ മോശയുടെ താഴ്വരയിലെ പെട്ര എന്ന പുരാതന നഗരത്തിലാണ് പെട്ര എന്ന ഗ്രീക്ക് വാക്കിനർത്ഥം പാറ എന്നാണ് പേരന്വർദ്ധമാക്കുന്നത് പോലെ തന്നെ പാറയിൽ കൊത്തിയെടുത്ത മരുഭൂമിയിലെ അമൂല്യ രത്നം എന്ന പേരിൽ അറിയപ്പെടുന്ന പുരാതന നഗരമാണ് പെട്ര തലസ്ഥാനമായ നിന്നും തെക്കോട്ട് പോകുമ്പോൾ അനന്തമായി കിടക്കുന്ന മണലാരണ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിശയങ്ങൾ നിറഞ്ഞ പൗരാണിക നഗരം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ തന്റെ ആഫ്രിക്കൻ യാത്രക്കിടയിൽ ജോർദാനിലെ മോഷിയുടെ താഴ്വരയിലെത്തിയ ജോഹാൻ ലുഡ്വിക് ബുർക്കാറ്റ് എന്ന സ്വിസ് പരിവേഷകൻ അവിടെയുള്ള ഗോത്രവംശജരിൽ നിന്നും മലമടക്കുകളിൽ നിന്നും മറ്റാരും കടക്കാതെ ബദൂവിയൻ ഗോത്രം കാവൽ നിൽക്കുന്ന നിഗൂഢമായ ഒരു നഗരത്തെക്കുറിച്ച് അറിയുകയും തന്റെ ജീവൻ പണയം വെച്ചും അത് കണ്ടെത്താൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു ആ നഗരം മുസ്ലിങ്ങളുടെ വിശുദ്ധ സ്ഥലമായ അഹറോന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഹോർമലയുടെ അടുത്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഹോർമലയിൽ ആടിനെ ബലിയർപ്പിക്കാൻ പോകുന്ന ഒരു മുസ്ലിമായി വേഷമാറി ഹോർമലയിലേക്കുള്ള യാത്രയ്ക്കിടെ അറുന്നൂറടിയോളം ഉയർന്നു നിൽക്കുന്ന മലനിരകൾക്കിടയിലുള്ള ഇടുങ്ങിയ വഴിയിലൂടെ കുറെ ദൂരം സഞ്ചരിച്ച അദ്ദേഹത്തെ കാത്തിരുന്നത് ഒരു വരണ്ട മരുപ്രദേശത്ത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതമായിരുന്നു ഏതാണ്ട് നൂറടിക്കുമേൽ ഉയരമുള്ള ഒരു മഹാസൗധം പ്രൗഢഗംഭീരമായ കൂറ്റൻ തൂണുകൾ പുരാണ പുരാണേതിഹാസങ്ങളിലെ ജീവികളുടെ നിലവറകളിലേക്ക് തുറക്കുന്ന കൂറ്റൻ വാതിൽ ഇതാണ് പെട്ര നഗരത്തിലെ ഏറ്റവും ഉദാത്തമായ നിർമ്മിതിയായ ട്രഷറി അഥവാ അൽ കസ്നെ ഈ മഹാസൗദത്തിനപ്പുറമുള്ള മലയടിവാരത്തിൽ ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്ററുകൾ നീളത്തിൽ പെട്ര നഗരത്തിന്റെ നിർജ്ജീവമായ അവശേഷിപ്പുകൾ കാണാൻ സാധിക്കും ചെങ്കുത്തായ പാറയിൽ തീർത്തിട്ടുള്ള ട്രഷറി പോലെ പല വലുപ്പത്തിലുള്ള നിർമ്മിതികൾ വലിയ നിലവറകൾ മൂവായിരത്തിനു മേൽ ആളുകളെ ഉൾക്കൊള്ളാൻ പോകുന്ന ആംഫി തിയേറ്റർ ജലസംഭരണ സംവിധാനങ്ങൾ തുടങ്ങി ഒരു നഗരത്തിനു വേണ്ട എല്ലാ നിർമ്മിതികളും കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്നു ഗവേഷകരുടെ അഭിപ്രായത്തിൽ അതിന്റെ പ്രതാപകാലത്ത് ഇരുപതിനായിരത്തിലേറെ ആളുകൾ അധിവസിച്ചിരുന്ന പട്ടണമായിരുന്നു പെട്ര യുനെസ്കോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പെട്രയെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഏഴിൽ പുറത്തിറക്കിയ പുതിയ ഏഴ് ലോക മഹാത്ഭുതങ്ങളുടെ പട്ടികയിലും പെട്ര ഇടം നേടിയിട്ടുണ്ട് ഏതാണ്ട് ഒൻപതിനായിരം വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നുവെന്നും ആദ്യമകാലത്ത് ഏതോമ്യാണ് ഇവിടെ വസിച്ചിരുന്നതെന്നും പിന്നീട് നബാത്തിയൻ ഗോത്രം ഇവിടെ താമസമാക്കിയെന്നുമാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും സുഗന്ധദ്രവ്യങ്ങളും പട്ടുവസ്ത്രങ്ങളും ഗ്രീസിലേക്ക് റോമിലേക്കും കൊണ്ടുപോയിരുന്ന വാണിജ്യപാതയിലെ ഒരു സുപ്രധാന ഇടത്താവളമായിരുന്നു പെട്ര മരുഭൂമിയിൽ നാടോടികളായി ജീവിച്ച നബാത്യൻ ഗോത്രത്തിന് മരുഭൂമിയിലെ ജലസ്രോതസ്സുകളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നബാത്യന്മാരുടെ സഹായമില്ലാതെ ഈ വ്യാപാരികൾക്ക് മരുഭൂമി കടക്കുക അചിന്തനീയമായിരുന്നു വ്യാപാരികൾക്ക് കപ്പമേർപ്പെടുത്തിയും യാത്രക്കിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയും ലഭിച്ച വരുമാനം പെട്ര നഗരത്തെ സമ്പൽ സമൃദ്ധിയിൽ റോമൻ ചരിത്രകാരനായ പ്ലീനി ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഗോത്രവർഗം എന്നാണ് നബാത്യൻ ഗോത്രത്തെ വിശേഷിപ്പിച്ചിരുന്നത് ബി സി ഇരുന്നൂറ് തുടങ്ങി എ ഡി അൻപത് വരെയാണ് നബാത്യൻ ഗോത്രം ഇവിടെ പ്രബലമായിരുന്നത് മുഖ്യാധാര ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ നബാത്യൻ ഗോത്രമാണ് നഗരം പണിത്തത് എന്നാൽ മരുഭൂമിയിൽ നാടോടികളായി കൂടാരവാസികളായി കഴിഞ്ഞിരുന്ന ഒരു ഗോത്രത്തിന് ഇത്രമാത്രം വലിയ ഒരു പട്ടണം അതും ഭൂമിയിൽ മനുഷ്യവാസം തീർത്തും ദുർഘടമായ ഒരു പ്രദേശത്ത് എങ്ങനെ നിർമ്മിക്കാനായി എന്നതാണ് ചോദ്യം പെട്രയിലെ നിർമ്മാണ ശൈലി നബാത്തേൻ ഗോത്രത്തിൻ്റെതല്ലെന്നും അവർ ഇവിടെ വാസമുറപ്പിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഈ നിർമ്മിതികൾ ഉണ്ടായിരുന്നുവെന്നും ചിലർ അവകാശപ്പെടുന്നു ട്രഷറി പോലെ എഞ്ചിനീയറിംഗ് മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിബൃഹത്തായ ഒരു സൗധം പാറയിൽ നിർമ്മിച്ചെടുക്കുന്ന പ്രാചീനമായ പണിയായുധങ്ങൾ മാത്രം മതിയാകില്ല വസ്തുവിദ്യയെക്കുറിച്ചുള്ള ആഴമായ അറിവ് വേണം മെച്ചപ്പെട്ട പണിയായുധങ്ങളും വേണം പന്ത്രണ്ട് നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ വരെ പണികൾ നടത്താൻ വേണ്ട സന്നാഹങ്ങൾ വേണം അപൂർവമായി മാത്രം മരങ്ങൾ വളരുന്ന ഈ മരുപ്രദേശത്ത് പ്രാചീന മനുഷ്യന് ഇതെല്ലാം എങ്ങനെ സാധിച്ചു എന്നതാണ് ചോദ്യം ഈ നഗരത്തിന്റെ വെറും പതിനഞ്ച് ശതമാനം മാത്രമേ ഇതുവരെ കണ്ടെടുത്തിട്ടുള്ളൂ എന്നും ബാക്കി എൺപത്തിയഞ്ച് ശതമാനവും മനുഷ്യസ്പർശ മേൽക്കാതെ മണ്ണിനടിയിൽ കിടപ്പുണ്ട് എന്നുമാണ് ഗവേഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന നഗരവും ചൈനയിലെ ചെജാങ് പ്രൊവിൻസിലെ കല്ലിൽ തീർത്തിട്ടുള്ള ലോങ്യു ഗുഹകളും തുർക്കിയിലെ എട്ട് നിലകളിലായി കല്ലിൽ കോർത്തെടുത്തിട്ടുള്ള ഡെറൻകുയു നിർമ്മിതിയും അജന്ത എല്ലോറയിലെ കൈലാസ ക്ഷേത്രവുമെല്ലാം എങ്ങനെ പുരാതന മനുഷ്യ നിർമ്മിച്ചു എന്നതിന് ഇന്നും യുക്തിസഹമായ ഒരു ഉത്തരം നൽകാൻ ആധുനിക ൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല പ്രാചീന മനുഷ്യരെ കുറിച്ച് ഇന്നുള്ള ധാരണയും ഈ ഉദാത്ത നിർമ്മിതികൾ പൂർത്തിയാക്കാനായി അവർക്കുണ്ടായിരുന്ന അറിവും സാങ്കേതിക വിദ്യയും മുഖ്യധാരാ ചരിത്രത്തിന്റെ കാലഗണനയുമായി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാത്തവയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യവംശത്തിന്റെ വികാസം പരിണാമത്തെക്കുറിച്ചുള്ള ആധുനിക നിഗമനങ്ങൾ എത്രമാത്രം സത്യമാണ് എന്ന യാഥാർത്ഥ്യവും വലിയൊരു ചോദ്യമായി അവശേഷിക്കുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്